കേരള സ്റ്റോർ കെ സ്റ്റോർ എന്ന പദ്ധതിക്ക് ഈ വരുന്ന 14-ന് ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന് ചില സാങ്കേതിക ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ വില കുറച്ചാണ് സബരി ഉൽപ്പന്നങ്ങൾ. അമ്പത്തൊന്ന് ഐറ്റം കെ സ്റ്റോറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മിൽമ ഉൽപ്പന്നങ്ങൾ, സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വഴി ചോട്ടു ഗ്യാസ്, അതോടൊപ്പം തന്നെ സി എസ് സി സേവനങ്ങളിൽ വളരെ അത്യാവശ്യമുള്ള ബില്ലുകൾ അടയ്ക്കാൻ, ഈ ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ബില്ലുകൾ, ഇങ്ങനെയുള്ള ബില്ലുകൾ അടയ്ക്കാൻ, അതുപോലെ വിദൂര ഗ്രാമങ്ങളിൽ നോക്കിയാൽ എ ടി എം സൗകര്യമോ ബാങ്ക് ഇടപാടിൻ്റെ സൗകര്യമോ ഇല്ലാത്ത നിരവധി പ്രദേശങ്ങളുണ്ട്. അവിടെ നമുക്ക് 10,000 രൂപയിൽ താഴെയുള്ള ബാങ്ക് ഇടപാടുകൾ, എ ടി എം ട്രാൻസാക്ഷൻ അടക്കം, ഇത്തരം സേവന സഹായങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് ആദ്യഘട്ടം നിലയിൽ തുടക്കം കുറിക്കുന്നത്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഭക്ഷ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്നലെ ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയാണ് സംസ്ഥാനത്തെ കേരള സ്റ്റോർ എന്ന് പറയുന്ന കെ സ്റ്റോറുകളുടെ ഉദ്ഘാടനം നടക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോടെയാണ് നമ്മൾ കെ സ്റ്റോറുകൾ കാത്തിരുന്നത്. പക്ഷേ വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം പറയാനുള്ളത്, കെ സ്റ്റോറുകൾ വഴി സബ്സിഡി സാധനങ്ങളില്ല എന്നുള്ളതാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തൽക്കാലം സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകില്ല എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിനി ലഭിക്കുമോ എന്നറിയില്ല. പക്ഷേ സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ 51 സാധനങ്ങൾ കെ സ്റ്റോറുകൾ വഴി ലഭിക്കും എന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ത്രാസും ഇപോസ് മെഷീനും ബന്ധിപ്പിക്കുന്ന നടപടിയും ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുപോലെ റേഷൻ കട വഴി മുൻഗണന റേഷൻ കാർഡുള്ള ആളുകൾക്ക് റാഗിയുടെ വിതരണം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് 18-ാം തീയതി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ 2 വർഷമായിട്ട് കൊട്ടിഘോഷിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു കേരള സ്റ്റോർ എന്ന് പറയുന്ന പദ്ധതി. ഇപ്പോൾ ഇതിൻ്റെ സംസ്ഥാനത്ത് ഇതിൻ്റെ ആദ്യ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഞായറാഴ്ച തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും. 108 റേഷൻ കടകളാണ് 3 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പക്ഷേ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്നത് മാവേലി സ്റ്റോറുകളിൽ നിന്നും ലഭിക്കുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങളാണ്. പക്ഷേ അത് കെ സ്റ്റോറുകളിലൂടെ ലഭിക്കില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. മുമ്പ് കെ സ്റ്റോറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആദ്യം പറഞ്ഞിരുന്നത് സപ്ലൈകോ വഴി ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങൾ എന്നായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇല്ല, സാങ്കേതിക പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത്. എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ടില്ല. പകരം കെ സ്റ്റോറാകുമ്പോൾ സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ 51 ഉൽപ്പന്നങ്ങൾ ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ ചായപ്പൊടി മുതൽ സോപ്പ് വരെയുള്ള വിവിധ തരം ഉൽപ്പന്നങ്ങളുണ്ടാകും. ഇതുകൂടാതെ മിൽമ ഉൽപ്പന്നങ്ങൾ, മിൽമയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും, പാല്, നെയ്യ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാകും. അതുപോലെ സി എസ് സി സേവനങ്ങൾ, കറണ്ട് ബില്ല് അടയ്ക്കാനും വെള്ളം ബില്ല് അടയ്ക്കാനും ഫോൺ ബില്ലൊക്കെ അടയ്ക്കാൻ കഴിയുന്ന അത്യാവശ്യമുള്ള സി എസ് സി സേവനങ്ങൾ, അതുപോലെ എ ടി എം സൗകര്യം ആദ്യം 5,000 രൂപയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇന്നലെ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് 10,000 രൂപ വരെ പിൻവലിക്കാൻ റേഷൻ കടയിലൂടെ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിനി എ ടി എമ്മും റേഷൻ കടയിൽ വരികയാണ്. ഇന്ത്യൻ ഗ്യാസിൻ്റെ ചോട്ടു ഗ്യാസ് കൂടി ലഭിക്കുന്നതാണ്. 5 കിലോഗ്രാം തൂക്കം വരുന്ന ചോട്ടു ഗ്യാസ് കൂടി ഈ റേഷൻ കട വഴി, ഈ കെ സ്റ്റോറുകൾ വഴി ലഭിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് തൃശ്ശൂരിൽ ഞായറാഴ്ച നടക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ഇതിൻ്റെ പ്രവർത്തനം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. 108 റേഷൻ കടകളിലാണ് ആദ്യഘട്ടത്തിൽ. 850-ൽ അധികം റേഷൻ കടകൾ ഈ വർഷം തന്നെ അത് പൂർത്തിയാക്കും. അടുത്ത മാർച്ചിന് മുമ്പ് 1,000 റേഷൻ കടകളിലേക്ക് കെ സ്റ്റോറുകൾ എത്തിക്കും. തുടർന്ന് കേരളത്തിലെ 14,000 റേഷൻ കടകളിലേക്കും കെ സ്റ്റോറുകൾ എത്തിക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് എത്രത്തോളം നടപ്പിലാകും എന്നറിയില്ല. കാരണം സബ്സിഡി സാധനങ്ങൾ ഇല്ലെങ്കിൽ ഇതിന് ജനപ്രീതി കുറയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ശബരി സ്റ്റോർ എന്ന് പറയുന്ന ഒരു പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കി പൊളിഞ്ഞുപോയതാണ്. റേഷൻ കടകളിൽ ശബരി ഉൽപ്പന്നങ്ങളൊക്കെ വിതരണം ചെയ്തിട്ട് ശബരി
സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങളെല്ലാം വിതരണം ചെയ്തിട്ട് ഇത് പൊളിഞ്ഞു പോയതാണ്. സബ്സിഡി സാധനങ്ങളില്ലാതെ ഇത് എത്രത്തോളം മുന്നോട്ട് പോകും എന്ന് നമുക്കറിയില്ല. കാരണം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ആ യഥാർത്ഥ വിലക്ക് ലഭിക്കുന്നതാണ്. മിൽമ ഉൽപ്പന്നങ്ങൾക്കൊക്കെ യഥാർത്ഥ വില തന്നെ നൽകേണ്ടി വരും. അത് നമുക്ക് സാധാരണ കടയിൽ നിന്നും ലഭിക്കുന്നതാണ്. അത് റേഷൻ കടയിൽ പോയി വാങ്ങണമെന്നും നിർബന്ധമില്ല. പക്ഷേ നമുക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്നത് സബ്സിഡി സാധനങ്ങളായിരുന്നു. മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത 2 കിലോമീറ്റർ ചുറ്റളവിൽ മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത സ്ഥലത്താണ് കെ സ്റ്റോറുകൾ കൊണ്ടുവരിക. അവിടെ നിന്ന് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ വാങ്ങാമെന്ന് ഭക്ഷ്യമന്ത്രി നിരന്തരം പറഞ്ഞിരുന്നു. പക്ഷേ അതിപ്പോൾ ഇല്ല എന്നാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കാൻ വേണ്ടി പോവുകയാണ്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി റേഷൻ കടകളിലെ ഇ പോസ് മെഷീനും ത്രാസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നടപടിക്കും തുടക്കമിടുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത്. സംസ്ഥാനത്താണ് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് എന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞത്. അപ്പം അത് ഗുണഭോക്താവിനും അതുപോലെ തന്നെ റേഷൻ കടക്കാരനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഭക്ഷ്യധാന്യത്തിൻ്റെ അളവും തൂക്കവും എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ബില്ലിൽ രേഖപ്പെടുത്തും. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റേഷൻ കട വഴി മുമ്പ് വിതരണം ചെയ്തു എന്ന് പറഞ്ഞ റാഗിയുടെ വിതരണം നടക്കാൻ വേണ്ടി പോവുകയാണ്. മുമ്പ് ഇത് പറഞ്ഞിരുന്നത് നീലാവെള്ള റേഷൻ കാർഡിന് വിതരണം ചെയ്യും, ആട്ടക്ക് പകരം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആട്ട വിതരണം ചെയ്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ അത് മുൻഗണന വിഭാഗം കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് വിതരണം ചെയ്യാനാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലെ റേഷൻ കടകളിലും മറ്റുള്ള ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തിലെ ഒരു റേഷൻ കടകളിലുമായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാകുക. ആദ്യ 3 മാസം ഇത് ഇങ്ങനെ വിതരണം ചെയ്തു. പിന്നെ ജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കണക്കിലെടുത്ത് അത് മറ്റുള്ള റേഷൻ കടകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക. എന്തായാലും ഈ സാധനങ്ങൾ ഉള്ള റേഷൻ കടയിൽ എല്ലാ റേഷൻ കടക്കാർക്ക് പോയി സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. ആ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല, ഇപ്പം നമ്മൾ റേഷൻ കാർഡുണ്ട്, കെ സ്റ്റോറുകൾ തൊട്ടടുത്ത് കുറച്ച് ദൂരെ പോയാലേ കെ സ്റ്റോർ ഉള്ളൂങ്കിൽ ആ കെ സ്റ്റോർ പോയാൽ നമുക്ക് സാധനം കിട്ടും. ഇതുപോലെ തന്നെ റാഗി ഉള്ള റേഷൻ കടയിൽ പോയാൽ എല്ലാവർക്കും റാഗി വാങ്ങാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ വിതരണം ഉണ്ടാകുക. അപ്പോൾ ഇത്ര മാറ്റങ്ങളാണ് വരുന്നത്. ഇപ്പോൾ മെയ് മാസ റേഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് അവസാന ദിവസങ്ങളാകുമ്പോൾ തിരക്ക് വർദ്ധിക്കും, ഈ പോസ് തകരാറുകൾ ഉണ്ടാകും. നേരത്തെ തന്നെ റേഷനെല്ലാം പോയി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ മാസം നമുക്കറിയാം ഏപ്രിൽ മാസത്തിൽ നിരവധി പേർക്ക് റേഷൻ നഷ്ടപ്പെട്ടിരുന്നു. അതിന് ഭക്ഷ്യ അലവൻസ് നൽകാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു എങ്കിലും അത് കേരളത്തിൽ നൽകില്ല എന്ന് ഭക്ഷ്യമന്ത്രി പറയുകയുണ്ടായി. അതുകൊണ്ട് റേഷൻ വാങ്ങാത്ത ആളുകൾക്ക് അതെല്ലാം നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ ആ കാര്യം കൂടി എല്ലാ ആളുകളും മനസ്സിലാക്കുക, റേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ നേരത്തെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈക്കോ മാവേലി സ്റ്റോറുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ പീപ്പിൾ ബസാറുകളിലോ തന്നെ പോവേണ്ടി വരും എന്നുള്ള സങ്കടം കൂടിയുണ്ട്. കെ സ്റ്റോറുകളിൽ നിന്ന് ലഭിക്കില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.